ലഹരിക്കടത്ത് കേസിൽ ആലപ്പുഴ നഗരസഭയിലെ സിപിഐഎം കൌൺസിലർ എ ഷാനവാസ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഞാൻ കണ്ടു നിങ്ങളുടെ റിപ്പോർട്ട്, പക്ഷെ അങ്ങനെ റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടില്ല. കാരണം കുറച്ച് അധികം പരാതികളാണ് വന്നേക്കുന്നത്. ഒരു സ്റ്റേഷൻ വൈസ് ആയിട്ട് നോക്കുന്നില്ല, കോമൺ ആയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു എന്താ പറയുക, ചെറിയ ചെറിയ അലിഗേഷൻസ് അല്ലല്ലോ വന്നേക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് തന്നെ എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആ സോ അത് സ്പെഷ്യൽ ബ്രാഞ്ച് എനിക്കായിരിക്കും റിപ്പോർട്ട് തരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് കൊടുത്തേക്കുന്നത്, ഇല്ല ലഭിച്ചിട്ടില്ല. മനീഷ് മഹിവാൽ നൽകും കൂടുതൽ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന്. മനീഷ് മഹിവാൽ, എസ് പി കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഹരിക്കടത്ത് കേസിലെ എ ഷാനവാസിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ച്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന ഒരു വ്യക്തത എന്താണ്? നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നെന്നും രണ്ട് റിപ്പോർട്ടുകളും തമ്മിൽ അന്തരമുണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെയുള്ളതായിരുന്നല്ലോ വന്ന വാർത്തകൾ. സുജയ പറഞ്ഞത്, തുടക്കം മുതൽ തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ ജില്ലാ പോലീസ് മേധാവി അംഗീകരിച്ചിരുന്നില്ല. ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നുള്ള വാർത്തകളെ തന്നെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തള്ളിയിരുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയിരുന്നില്ല. ഇന്നലെയാണ് മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തി ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിവരശേഖരണമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്തിയിട്ടുണ്ടോ, അതിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിവരങ്ങൾ ആരാഞ്ഞത്. ഇതിൽ നിലവിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം മാത്രമാണ് നടന്നത്, അതിൻ്റെ വിവരശേഖരണം നടത്തി, പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് അന്തിമമായിട്ടില്ല. അന്തിമ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ഷാനവാസിനെതിരായി ലഭിച്ചിരിക്കുന്ന പരാതികൾ 400-ലധികം പരാതികളാണ്, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകൾ, ഒപ്പം തന്നെ ഇമെയിൽ മുഖേനയൊക്കെ തന്നെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരാതികളായതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ അന്വേഷിക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള തനിക്ക് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ ആ റിപ്പോർട്ട് ആയിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരമാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവി തരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഈ ഒരു വിവരം ഏത് വിധേനയാണ് ആസൂത്രിതമായി ചോർന്നത് എന്നുള്ളതാണ്. അതായത് പോലീസിൽ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് പാർട്ടിയുടെ തന്നെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് തയ്യാറാക്കുകയാണ്. ആ സമയത്ത് പാർട്ടിയെ അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘം ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന രീതിയിലൊരു വാർത്ത ഉണ്ടാക്കുക അതൊരു ആസൂത്രിതമായ നീക്കമാണെന്നാണ് പോലീസിൽ തന്നെ ചിലർ സംശയിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം നിലവിൽ ഷാനവാസിനെതിരെ ഇപ്പോഴും ഉയർന്നു വരികയാണ്. ഇന്ന് ആലപ്പുഴയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വലിയ പ്രതിഷേധ മാർച്ച് ആലപ്പുഴ കളക്ട്രേറ്റിലേക്കുണ്ട്. ഇവിടെയുള്ള അതായത് 1000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ച് ഏകദേശം ഒരു 11:30 കഴിഞ്ഞ് സമയത്തേക്ക് സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഷാനവാസിനെതിരായിട്ടുള്ള അന്വേഷണം, സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുക, ഷാനവാസിനെ നിലവിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്നും മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കേസിൽ സമാന്തരമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി പോലീസാണ്. കൊല്ലം എ സി പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരവും ഒരു ഭാഗത്ത് ശക്തമാക്കുകയാണ്. സുജയ പാർവതി. ഓക്കെ, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.